ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അപൂർവ വ്യക്തിത്വത്തെയാണ്, മാള് ഫജിമ്മ. ഈ പേര് ഒരുപക്ഷെ അധികം ആർക്കും അറിയില്ലായിരിക്കും. ഇത് മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പത്നിയായിരുന്നു മാള് ഫജിമ്മ. ബ്രിട്ടീഷ് പട്ടാളത്തോട് പോരാടിയ ഇവർ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൂടെ നേതൃപരമായ പങ്ക് ഖിലാഫത്ത് സമരത്തിൽ വഹിച്ചു. സമ്പന്നമായ പറവെട്ടി കുടുംബത്തിൽ കോയ മുഹമ്മദ് ഹാജിയുടെ മകളായി 1879 മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ചീനിപ്പാടത്തായിരുന്നു പറവെട്ടി ഫാത്തിമ എന്ന മാള് ഫജിമ്മയുടെ ജനനം. പിതാവ് മകളെ ഇംഗ്ലീഷും മലയാളവും പഠിപ്പിക്കുന്നതായി ഒരു അധ്യാപകനെ നിശ്ചയിച്ചിരുന്നു. അവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഫാത്തിമ മഞ്ചേരി ഹൈസ്കൂളിൽ ചേർന്ന് മലയാളം, അറബി മലയാളം എന്നിവ നന്നായി വഴങ്ങിയിരുന്നു അവർക്ക്. പിന്നീട് മഞ്ചേരി തഹസിൽദാർ ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്തിട്ടുള്ളതായും ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. വിവാഹത്തിന് മുൻപേ ബന്ധുക്കളായിരുന്നു മാളു ഹജുമ്മയും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. 1920 ഇവരുടെ വിവാഹം നടന്നത്. ഒട്ടുമിക്ക പോരാട്ടത്തിലും മാളു ഹജുമ്മയും പങ്കാളിയായിരുന്നു. സ്ത്രീയാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ മുഖം മറച്ചുകൊണ്ടായിരുന്നു അവർ യുദ്ധത്തിൽ പങ്കെടുത്തത്. 1921 നവംബറിൽ ഹാജി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹാജിപ്പാറയിൽ വച്ച് മാള് ഹജുമ്മ ബ്രിട്ടീഷ് പട്ടാളത്തോട് മുഖാമുഖം പോരാടിയതായി ചരിത്ര രേഖകളിൽ കാണാം. മലബാർ വിപ്ലവത്തിന്റെ ഭാഗമായി എന്ന കാരണത്താൽ മാള് ഹജുമ്മയുടെ പിതാവ് കോയ മുഹമ്മദ് ഹാജിയെയും സഹോദരൻ മാനു ഹാജിയെയും ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. 1928 കോഴിക്കോട് സബ് ജയിലിൽ വെച്ച് പിതാവ് കോയാമു ഹാജി മരണപ്പെട്ടു. സഹോദരൻ മാനു ഹാജി 15 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് മോചിതനായത്. പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും സ്വത്തുക്കൾ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ സ്വത്തുക്കളെല്ലാം നിയമയുദ്ധത്തിലൂടെ തിരിച്ചുപിടിച്ചു ഇവർ. അവയെല്ലാം അവർ പിന്നീട് പള്ളികൾക്കും സ്കൂളിലും നൽകി. കരുവാരക്കുണ്ടിലെ ആദ്യ സ്കൂൾ തുടങ്ങിയത് അവർ വിട്ടു നൽകിയ സ്ഥലത്താണ്. പിതാവിൻ്റെ മാതൃക പിന്തുടർന്ന് മാളു ഹജുമ്മയും കരുവാരക്കുണ്ട് പള്ളിക്ക് 5 ഏക്കർ ഭൂമി വഖഫ് ചെയ്തു. മാമ്പുഴ പള്ളിക്ക് 8 ഏക്കറും നൽകി. മക്കളില്ലാത്ത ഹജുമ്മ മരണശേഷം സ്വത്തുക്കളെല്ലാം പള്ളിക്ക് കൊടുക്കാൻ എഴുതി വച്ചു. 1960 ശേഷമാണ് ഈ ധീര വനിത മരണപ്പെട്ടത്. മരണസമയത്ത് 80-ൽ കൂടുതൽ വയസ്സുണ്ടായിരുന്നു. കരുവാരക്കുണ്ട് പള്ളിയിൽ ഉപ്പ കോയാമു ഹാജിയുടെ ഖബറിനോട് ചേർന്നാണ് ഹജുമ്മയെയും ഖബറടക്കിയത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.